പാലക്കാട് ജില്ലയിലും ശ്രീരാമ ജ്യോതി വിപുലമായ ചടങ്ങുകൾ ആഘോഷിക്കുകയാണ്. അരുൺ ആലത്തൂരുണ്ട്. അരുൺ, കേരളത്തിലെ എല്ലായിടത്തും രാമജ്യോതി ഒരു ദീപാവലി കണക്കെ അങ്ങനെ ആഘോഷിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എവിടെയൊക്കെയാണ്? അരുൺ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്? മേശേ, തീർച്ചയായും രാജ്യമെമ്പാടും രാമമന്ത്രം മുഴങ്ങുന്നു, രാമജ്യോതി തെളിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് വടക്കന്തറ ക്ഷേത്ര മൈതാനത്താണ്. ഈ വടക്കന്തറ ക്ഷേത്ര മൈതാനത്തും ശ്രീരാമജ്യോതി വിശ്വാസികൾ തെളിയിക്കുകയാണ്. വലിയ സ്തംഭങ്ങളിലായി ദേവീദേവന്മാരുടെ രൂപങ്ങളിലും മറ്റുമൊക്കെയാണ് ശ്രീരാമജ്യോതി ഇപ്പോൾ വടക്കന്തറയിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വടക്കന്തറയ്ക്കുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് ഈ അയോധ്യ പോരാട്ടങ്ങൾക്കെല്ലാം പാലക്കാട് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു നാടുകൂടെയാണ്, ഒരു പ്രദേശം കൂടെയാണ് വടക്കന്തറ ഭഗവതി ക്ഷേത്ര സന്നിധി. ഏതായാലും ആ ക്ഷേത്ര സന്നിധിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ശ്രീരാമ ജ്യോതി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവീദേവന്മാരുടെയും മറ്റുമെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കി വിപുലമായ രീതിയിൽ ശ്രീരാമജ്യോതി തെളിയിക്കുന്നതാണ് വടക്കന്തറയിൽ കാണാൻ കഴിയുന്ന കാഴ്ച. വടക്കന്തറയ്ക്ക് പുറമെ കൽപ്പാത്തി തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ ആളുകൾ കൂട്ടമായും വീടുകളിലുമൊക്കെ ഇത്തരത്തിൽ ശ്രീരാമജ്യോതി തെളിയിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഒരു ജനക്കൂട്ടത്തെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രയേറെ ആളുകളാണ് ശ്രീരാമജ്യോതി തെളിയിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും എല്ലാവർക്കും അവരുടെയൊക്കെ മനസ്സ് നിറയുന്ന, ഹൃദയം കുളിർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ന് രാവിലെ അയോധ്യയിൽ രാമപ്രതിഷ്ഠ ഉണ്ടായത്. ആ രാമനെ കണ്ടതോടുകൂടെ തന്നെ ഭക്തിസാന്ദ്രമായി മാറിയിരിക്കുകയാണ് നാടും നഗരവും ഒന്നടങ്കം. അതുകൊണ്ട് തന്നെ ആ രാമൻ്റെ പട്ടാഭിഷേകം, അല്ലെങ്കിൽ രാമൻ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ രാമൻ തിരികെ വന്നിരിക്കുന്നു. ആ തിരികെ വന്ന രാമൻ രാജ്യത്തിന് മുഴുവൻ പ്രകാശം പരത്തിക്കൊണ്ട് ഇരിക്കുന്ന കാഴ്ച അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വിശ്വാസി സമൂഹം ഒന്നടങ്കം ഒരു ദീപാവലി കണക്കെ മറ്റൊരു ദീപാവലിയായി ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് വടക്കന്തറയിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പലയിടത്തിൽ പലതരത്തിലുള്ള പരിപാടികൾ സമൂഹമായി കഴിയുമെങ്കിൽ ഭക്തരോട് ചില പ്രതികരണങ്ങൾ കൂടി പോയാൽ എത്രത്തോളം അവരുടെ ഹൃദയത്തിൽ രാമനുണ്ട് എന്നത് ഒരിക്കൽ കൂടി വിളിച്ചു പറയാൻ സാധിക്കും. തീർച്ചയായും ഉമേഷ്, നമുക്ക് ഓരോരുത്തരുടെയും പ്രതികരണം കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആ ദൃശ്യ ഭംഗി കൂടെ നമുക്ക് കൃത്യമായി ഒപ്പിയെടുക്കേണ്ടതുണ്ട്. ചേച്ചി, എത്രത്തോളം സന്തോഷത്തിലാണ്? വളരെ വളരെ സന്തോഷം, മനസ്സ് നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. ഈ ഇങ്ങനത്തെ ദശലക്ഷം വിളക്ക് കൊളുത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. രാവിലെ രാമപ്രതിഷ്ഠ എല്ലാം അമ്പലത്തിൽ തന്നെ ആയിരുന്നു കണ്ടത്. രാവിലെ തൊട്ട് ഇത്ര നേരം വരെ ഇവിടെ തന്നെ ആയിരുന്നു. ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം വീട്ടിലേക്ക് വന്ന് പോകാൻ. അമ്മ, എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷം. അയോധ്യ കുറേ കാലമായി ഈ ഭഗവാനെ ഒന്ന് സ്ഥാപിച്ച് കാണാനും ചെയ്യാനുള്ള ആഗ്രഹം, ഇന്നത് സഫലമായത് വളരെ സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ. എത്രത്തോളം വിശ്വാസപരമാണ്? വളരെ സന്തോഷമാണ്. ഇക്കാര്യം ഇവിടെ ചെയ്തത് എല്ലാവർക്കും വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് തന്നെയാണ്, എല്ലാവർക്കും വളരെ സന്തോഷം എന്നുള്ളതാണ്. ധാരാളം ആളുകളുണ്ട് എല്ലാവർക്കും. ചേച്ചി, എത്രത്തോളം ആവേശവും സന്തോഷമൊക്കെയാണ്? പല നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ കാത്തിരിക്കുന്ന ഒരു അവസരമായിരുന്നു ഈ രാമജന്മഭൂമിയിൽ എന്താണ് ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠ എന്നുള്ളത്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സുലഭമായ നിമിഷമാണ്. നമ്മൾ ഓരോരുത്തരും അതിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാ ആശംസകൾ. ഏതായാലും RSS-ന്റെയും മറ്റു മുതിർന്ന പ്രചാരകന്മാരുൾപ്പെടെ ഉള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഹരിദാസേട്ടൻ, എങ്ങനെയുണ്ട്? എത്രത്തോളം ആവേശമാണ്? വടക്കന്തറ ഒരു ചരിത്രഭൂമി കൂടെയാണ്. ഇവിടെ നിന്നാണ് പല പോരാട്ടങ്ങളും രാമജന്മഭൂമി പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. വടക്കന്തറയിലെ എല്ലാ ആൾക്കാരും വളരെ ആവേശത്തിലാണ്. രാവിലെ മുതൽ ഈ ക്ഷേത്രാങ്കണത്തിലാണ് എല്ലാവരും ഉള്ളത്. ജനനിബിഡമാണ് ഈ കർമ്മഭൂമി. എല്ലാവരും വളരെയേറെ ആവേശത്തിലാണ്. ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന കാര്യത്തിൽ വളരെയേറെ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ക്ഷേത്ര മൈതാനം. രാജ്യമെമ്പാടും പ്രകാശം പരന്നിരിക്കുകയാണല്ലേ? രാജ്യമെമ്പാടും പ്രകാശം പരന്നിരിക്കുകയാണ്. അത് തന്നെയാണ്. ഏതായാലും രാജ്യമെമ്പാടും പ്രകാശം പരന്നിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ ആ നാളുകൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഈ വടക്കന്തറയിലെ മറ്റൊരു വ്യക്തി കൂടെ ശരിയാണ്, എത്രത്തോളം സന്തോഷത്തിലാണ്? എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. മാത്രമല്ല, ഈ ശ്രീരാമക്ഷേത്രം ഇന്ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി, അതിൻ്റെ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ രാമരാജ്യം ഇനി ഭാരതത്തിൽ വരാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, ഈ ത്രേതായുഗം വീണ്ടും വന്ന് ഈ ഭാരതം ലോകത്തിന് മാതൃകയായി തീരണമെന്ന് പ്രാർത്ഥനയാണ്. എല്ലാ ശ്രീരാമഭക്തർക്കും നമസ്കാരം പറയണു. നന്ദിയാണ്. ഏതായാലും രാമരാജ്യം യാഥാർത്ഥ്യമാവുകയാണെന്നുള്ളതാണ്. എത്രത്തോളം ആവേശമാണ് ചേച്ചി? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്.
ഇന്ന് ലോകം മുഴുവൻ ഒരു ആഘോഷമായിട്ട് ശ്രീരാമ ജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠ ആഘോഷിക്കുമ്പോൾ വടക്കന്തറ അമ്മയുടെ തിരുമുറ്റത്തുകൂടി ഇത്തരത്തിൽ ഒരു ദീപ പ്രജ്വലനം ചെയ്യാൻ സാധിച്ച വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഈ ദീപ പ്രജ്വലനത്തിലൂടെ രാജ്യം മുഴുവൻ രാമന്റെ ശക്തി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും, കാരണം ഇന്ന് വടക്കന്തറ ക്ഷേത്ര മൈതാനത്ത് ലക്ഷങ്ങളുടെ ദീപം തെളിയിക്കുന്ന ഈ സാഹചര്യത്തിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന ഈ പാലക്കാട്ടിലെ ഈ ഉത്സവം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ഉത്സവ പ്രതീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ദീപങ്ങൾ തെളിയിക്കുന്ന ഒരു ഭാഗത്ത് വലിയ രീതിയിൽ വെടിക്കെട്ട് ഉൾപ്പെടെ വർണ്ണാഭമായ കാഴ്ചകളാണ് വടക്കന്തറ ക്ഷേത്ര മൈതാനിയിൽ നഗരത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും മറ്റ് ചടങ്ങുകളും പൂർണ്ണമായും ഉത്സവ പ്രതീതിയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് മുതൽ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളും വലിയ ഭക്തി സാന്ദ്രമായി ഭക്തിയോടുകൂടെ തന്നെ ടി വി സ്ക്രീനുകൾക്ക് മുൻപിലും മറ്റുമൊക്കെ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കണ്ടുകൊണ്ടിരുന്നവരാണ്. വീട്ടിൽ ഭജനകളായും സമൂഹമായ ഭജനകളായും ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വിവിധ പൂജകളും മറ്റുമൊക്കെ നടത്തി കഴിച്ചുകൂട്ടിയ ആളുകളാണ് അവർ. ഇപ്പോഴേതായാലും ആ വേള അത് വൈകുന്നേരത്തോടടുത്തപ്പോൾ ഈ സന്ധ്യാസമയത്ത് പൂർണ്ണമായും വലിയ ആവേശമായി വലിയ ആഘോഷമായിരുന്നു. കേരളം ഒരേ മനസ്സോടുകൂടി രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലായിടത്തും രാമജ്യോതിയും രാമനാമവും ഒക്കെ ഉയരുകയാണ്.